മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ അമ്മാബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കുന്നംപുറം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പ്രമുഖ ഗായകനായ മദ്ഹ് ഗായകനായ കൂമണ്ണ ഷാക്കിർ സുഹരി ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുന്നംപുറം വേങ്ങര റോഡിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കൂമണ്ണ ഹംസാക്കയുടെ മകൻ മുഹമ്മദ് ഷാക്കിർ സുഹരിയാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 6:30 സംഭവം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും കുഞ്ഞും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ ആ പ്രിയപ്പെട്ട ഉസ്താദിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. നമുക്കാർക്കും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ സാധ്യമല്ല. എത്രയോ ആളുകളാണ്, ആരോഗ്യമുള്ള ആളുകളാണ്, തൻ്റെ ഇടമുള്ള ആളുകളാണ്, നല്ല പവറുള്ള, നല്ല ആരോഗ്യവും എന്തും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ പെടുന്നനെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത്. അവർക്ക് രോഗമുണ്ടായതുകൊണ്ടല്ല, അവർക്ക് പ്രയാസമുണ്ടായതുകൊണ്ടല്ല, അവരുടെ റൂഹിനെ എപ്പോഴാണ് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടിക്കുന്നത് എങ്കിൽ, അള്ളാഹു ആ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കാൻ എപ്പോഴാണ് നിശ്ചയിച്ചത് എങ്കിൽ, ആ സമയത്ത് നമ്മളെ റൂഹിനെ അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ച് കൊണ്ടുപോകും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഷാക്കിർ ഉസ്താദിൻ്റെ പാട്ടാണ് നമ്മൾ കേട്ടല്ലോ. ആ ഉസ്താദിൻ്റെ പാട്ടിൽ പറയുന്നുണ്ട്, മലക്കുകൾ വരുന്നത് നമ്മൾ കാണും, ആ മരണസമയം നമ്മൾ മുഖാമുഖം നമ്മൾ കാണും, ഓരോ മാലാഖമാർ വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹിനെ വലിച്ചു കൊണ്ടുപോകും. പെട്ടവരെ, അങ്ങനെ നമ്മൾ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ കണ്ണൊക്കെ അടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് ആ മയ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ, ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ പേടിയായിരിക്കും നമുക്കൊക്കെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ ചലനമറ്റി കിടക്കും. അങ്ങനെ മനോഹരമായ, നമ്മളൊക്കെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു മദ്ഹ് ഗാനമാണ് ബഹുമാനപ്പെട്ട, അർത്ഥവത്തായ ഗാനമാണ് ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. നമ്മളൊക്കെ മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, നമുക്കൊന്നും ഒരു ഉറപ്പും പറയാൻ സാധിക്കാത്തവരാണ്. എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് നമുക്ക് പറയാൻ പോലും സാധ്യമല്ല. അള്ളാഹു നമ്മുടെയൊക്കെ മരണം നന്നാക്കട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട ഷാക്കിർ ഉസ്താദിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ ഭാര്യയ്ക്കും അതുപോലെ പ്രിയപ്പെട്ട ആ പൊന്നുമോൾക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയമുവിൻ്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിലുണ്ടല്ലോ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരു ശരീരവും അറിയുകയില്ല. താൻ ഏത് ഭൂമിയിൽ വെച്ചാണ് മരണപ്പെടുക എന്നതും ഒരു ശരീരവും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ചാണ് നമ്മൾ വിട പറയുക എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. നമ്മൾ നാളെ എന്ത് പ്രവർത്തനമാണ് ചെയ്യുക, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് പോലും നമുക്കറിയുകയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞെട്ടോട്ടമോടുമ്പോൾ നമ്മുടെ റൂഹിനെ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ വെച്ചാണ് പിടിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല.
അള്ളാഹുവേ ഞങ്ങളെ നീ മരണം നന്നാക്കണേ റബ്ബേ, അള്ളാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ളാ, അള്ളാഹുവേ നിൻ്റെ മഹാന്മാരുടെ കാവിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞാൽ റബ്ബേ എന്താണ് ഞങ്ങൾ ചെയ്തത് എന്ന് പോലും അള്ളാഹുവേ, ഒരുപാട് അറിവില്ലാത്തവരാണ്, ഒരുപാട് അമലുകൾ ചെയ്യാത്തവരാണ് റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ നീ നല്ല നല്ല അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി അള്ളാ, നീ പൊറുത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ നീ പൊറുക്കണേ അള്ളാ. ബഹുമാനപ്പെട്ട ഷാക്കിർ ഉസ്താദിന് പൊറുത്തു കൊടുക്കണേ അള്ളാ. അവരുടെ കുടുംബത്തിന് റബ്ബേ ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അള്ളാ, ക്ഷമ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ സ്വർഗത്തിൽ ഉന്നതമായ പദവി ബഹുമാനപ്പെട്ട ഷാക്കിർ ഉസ്താദിന് കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാ. അള്ളാഹുവേ ആ നാട് മുഴുവനും സങ്കടത്തിലാണ്. നമുക്കറിയാമല്ലോ ഒരു അപകടമുണ്ടായാൽ നമ്മുടെയൊക്കെ നാട്ടിൽ പല ആളുകളും ഓടി വരികയാണ്. ഒരു മരണമുണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ ഓടി വരികയാണ്, ഓരോ സൗകര്യങ്ങൾ ചെയ്യുകയാണ്. മയ്യത്ത് സംസ്കരണ മുറകളിൽ ഓരോ ആളുകളും ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ ഖബർ കുഴിക്കാൻ വേണ്ടി ആളെ നിയോഗിക്കുകയാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദുമാർ വന്നുകൊണ്ട് യാസീനോദി ദുആ, ഫാത്തിഹോദി യാസീനോദി ദുആ ചെയ്യുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരു അപകടങ്ങളുണ്ടായാൽ എത്രമാത്രം സങ്കടമുണ്ടാകും ആ ദാണ്ടിന്. അത്ര മനോഹരമായ ശബ്ദത്തിനുടമ കൂടിയായ ബഹുമാനപ്പെട്ട ഷാക്കിർ ഉസ്താദ്, അള്ളാഹുവേ അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാ. ഈ പരിശുദ്ധമായ പവിത്രമായ റബീഉൽ മാസത്തിലാണല്ലോ നമ്മളൊക്കെ കടന്നു പോകുന്നത്. അള്ളാഹുവേ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഹക്കുജാവ് ബറക്കത്തുകൊണ്ട് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളെ തൊട്ടും, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണേ അള്ളാ. അള്ളാഹുമ്മ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير لا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين.